ഹായ്, എൻ്റെ പേര് ആനീന ആൻ്റണി. ഞാൻ പാനക്കുളത്താണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ 4th ബി എസ് സി നഴ്സിംഗ് ആണ്. സോ എൻ്റെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കെൻ്റെ കോളേജും എൻ്റെ ഹോസ്റ്റലൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ ഡ്യൂട്ടി എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് തരുന്നുണ്ടായിരുന്നു. സോ വീണ്ടും പഴയതുപോലെ ഡ്യൂട്ടിക്ക് കയറണം, പേഷ്യൻസായിട്ട് വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അമലി. എൻ്റെ ഇവിടെ പാനക്കുളം, നമ്മുടെ ആലുകൂടത്ത് പാനക്കുളം എന്ന സ്ഥലത്താണ്. ഞാൻ നമ്മുടെ കൊറോണയായിട്ട് ബന്ധപ്പെട്ട് ഈ ക്വാറന്റൈൻ കണ്ടെയ്ൻമെൻസും അങ്ങനത്തെ ഏടാൻ ഓരോ പരിപാടികൾക്കൊന്നും ഒഴിഞ്ഞു കിട്ടിയാൽ ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഒന്നുമില്ല. അതിപ്പോൾ നമ്മുടെ അടുത്തൊക്കെ തന്നെയാണെങ്കിലും പണ്ടത്തെ പോലെ ഒരു ഫ്രീ ആയിട്ട് നമ്മുടെ അടുത്തൊക്കെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ കൂട്ടുകാരന്മാരുടെ ഒപ്പം, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഒപ്പം ഒരു ദിവസം നമ്മളിങ്ങനെ സിനിമ, ഫുഡിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു പഴയ രീതിയിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ടൈമൊക്കെയാണ് ഒരുപാട് ഇപ്പോൾ മിസ് ചെയ്യണത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്വാറന്റൈൻ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ചാടണം. അപ്പോൾ അതാണ് എൻ്റെ പരിപാടി. എൻ്റെ പേര് സിയ, ഞാൻ ആലുവയിൽ നിന്നാണ്. ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫാമിലിയായിട്ട് ഒരു 2-3 ദിവസം എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകണമെന്നുണ്ട്. ഇപ്പോൾ ക്വാറന്റൈൻ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലോ. അപ്പം ഒരു ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ബുക്സ് കുറച്ചധികം ഇഷ്ടമാണ്. അപ്പം ഒരു ബുക്സ് എക്സിബിഷനിൽ പോയിട്ട് കുറച്ച് കറങ്ങി നടന്ന് കുറച്ച് ബുക്സ് കളക്ട് ചെയ്യണമെന്നുണ്ട്. PDF ആയിട്ടൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണെങ്കിലും ബുക്സ് വാങ്ങിച്ച് വായിക്കണമെന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അലീന സന്തോഷ്, ഞാൻ പാനക്കുളത്ത് നിന്നാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗണിന് ശേഷം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫ്രണ്ട്സായിട്ട് ഒരു ഔട്ടിങ്ങിന് പോകണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫാമിലി, അപ്പോൾ അവർ എല്ലാ ഫാമിലി മെമ്പേഴ്സായിട്ടൊരു ഗെറ്റ് ടുഗെദർ നടത്താവുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് ജോമി, ഞാൻ ആലുവക്കടുത്ത് പാനക്കുളത്താണ് വീട്. ഞാൻ MBA കളിച്ച് കുറച്ച് കാശുണ്ടാക്കി സേവ് ചെയ്തിട്ടുണ്ട്. ആ കാശും കൊണ്ട് ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് 3 പോയി ട്രിപ്പ് അടിച്ചു പൊളിക്കണമെന്നാണ് ആഗ്രഹം. അത്രേ ഉള്ളൂ. അതൊക്കെ. ഹായ്, എൻ്റെ പേര് സാൻഡ്ര, എൻ്റെ വീട് പാനക്കുളാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ ഫുൾ ലോക്ക് ആയിരിക്കുവാണ്. സോ ഇത് മാറിയാം, ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പോയി കാണണം, അവരായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്നാണ് ഇപ്പോഴുള്ള ആഗ്രഹം. ശരിയാണ്, ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹം, എനിക്കൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഉണ്ട്. എൻ്റെ ഡ്രീം ടു നല്ലൊരു ഹോസ്പിറ്റലിൽ രജിസ്റ്റർഡ് നേഴ്സ് ആയിട്ട് നോക്കി. ഹൈ ഫ്രണ്ട്സ്, എൻ്റെ പേര് അശ്വിൻ, ഞാൻ ദുബായിൽ നിന്നാണ്. നാട്ടിലെ പാനക്കുളം ആലുവയ്ക്ക് അടുത്താണ്. സോ ഈ ക്വാറന്റൈൻ ഡേയ്സ് കഴിഞ്ഞാലുള്ള എൻ്റെ ഏറ്റവും നല്ല ആഗ്രഹം എന്ന് വെച്ചാൽ ജസ്റ്റ് ഫ്ലൈറ്റ് പിടിക്കുക, നാട്ടിൽ വരിക, ഫാമിലി ഫ്രണ്ട്സായിട്ട് ഒന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യുക. അത് തന്നെയാണ് ഈ ക്വാറന്റൈൻ ഡേയ്സ് ഞാൻ ഏറ്റവും ആഗ്രഹിച്ചുള്ളത്, ഏറ്റവും മിസ് ചെയ്തിട്ടുള്ളത്. സോ അത്ര. എൻ്റെ പേര് ഷിന്ദു, ഞാൻ കളമശ്ശേരിയിൽ നിന്നാണ്. ഈ ലോക്ക്ഡൗണിന് ശേഷം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ അമ്മയെ പോയി കാണണം. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ മകൻ്റെ ബാപ്റ്റിസം കഴിഞ്ഞാൽ പിന്നെ പള്ളി കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവനെ എനിക്ക് പള്ളി കൊണ്ടുപോകണം, അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ മുംബൈയിലാണ്, ലോക്ക്ഡൗൺ മാറിയാൽ തിരിച്ച്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജർഷാദ് എന്നാണ്. എൻ്റെ വീട് ആലുവക്കടുത്ത് പാനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ക്വാറന്റൈൻ കഴിഞ്ഞാൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ലഡാക്കാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ലഡാക്കിൽ പോയി അടിച്ചൊളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ക്വാറന്റൈൻ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ലഡാക്ക് തന്നെയാണ്.